കാസർഗോഡ് വീണ്ടും ട്രെയിനിന് നേരെ കല്ലേറു. തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. S2 കോച്ചിലെ വാതിലിന്റെ ഗ്ലാസ് കല്ലേറിൽ തകർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിംഗ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിംഗ്, മെയിൻ ജംഗ്ഷൻ ഉപ്പള, ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പൂ. തിരുവനന്തപുരത്ത് നിന്ന് ലോകമാന്യത്തിലേക്ക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ്സിന് നേരെയാണ് കല്ലേറുണ്ടായത്. ഇന്നലെ രാത്രി 8:45 കാസർഗോഡിനും ഉപ്പളിക്കുമിടയിലാണ് കല്ലേറ്. S2 കോച്ചിലെ വാതിലിൻ്റെ ഗ്ലാസ് കല്ലേറിൽ തകർന്നു. ആർക്കും പരിക്കില്ല. കാസർഗോഡിനും ഉപ്പളിക്കുമിടയിലുള്ള 21 കിലോമീറ്റർ ഉള്ളിലാണ് കല്ലേറുണ്ടായതെന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. കൃത്യമായ സ്ഥലം കണ്ടെത്താനായിട്ടില്ല. ഇത് സംബന്ധിച്ച് റെയിൽവേ പോലീസും കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തുടർച്ചയായി ട്രെയിനിന് നേരെ കല്ലേറുണ്ടാകുന്നത് പോലീസ് ഗൗരവമായാണ് കാണുന്നത്. ഒരാഴ്ചക്കിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 5 ട്രെയിനുകൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, ചെന്നൈ സൂപ്പർഫാസ്റ്റ്, ഓഖ എറണാകുളം എക്സ്പ്രസ് എന്നീ 3 ട്രെയിനുകൾക്ക് നേരെ ഒരേ സമയമാണ് ആക്രമണമുണ്ടായത്. കണ്ണൂർ സൗത്ത്, വളപട്ടണം, നീലേശ്വരം എന്നിവിടങ്ങളിൽ നിന്നാണ് കല്ലേറുണ്ടായത്. വന്ദേ ഭാരത്, രാജധാനി എന്നിവയാണ് കല്ലേറുണ്ടായ മറ്റ് ട്രെയിനുകൾ. കഴിഞ്ഞ ദിവസം കുശാൽ നഗറിനും കാഞ്ഞങ്ങാടിനുമിടയിലാണ് രാജധാനിക്ക് നേരെ കല്ലേറുണ്ടായത്. അടിക്കടിയുണ്ടാകുന്ന കല്ലേറിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് റെയിൽവേ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി ട്രെയിൻ കടന്നു പോകവേ കളനാട് തുരങ്കത്തിന് സമീപം റെയിൽപാളത്തിൽ ക്ലോസറ്റ് കഷ്ണവും കല്ലും കണ്ടെത്തിയ സംഭവത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാണ്. കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിന് സമീപം നടത്തിയ പരിശോധനയിൽ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട 50 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 10 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. റെയിൽവേ ട്രാക്ക് കേന്ദ്രീകരിച്ച് രഹസ്യ നിരീക്ഷണം നടത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. CCTV ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിന് സമീപമുള്ള വീടുകളിൽ കേന്ദ്രീകരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ രഹസ്യ നിരീക്ഷണം നടത്തുന്നുണ്ട്. തീവണ്ടികളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചും നിരീക്ഷണം ശക്തമാക്കും. ഇതിനിടയിലാണ് കാസർഗോഡ് വീണ്ടും തീവണ്ടിക്ക് നേരെ കല്ലേറുണ്ടായത് എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.